ഹായ്, ഫുട്ബോൾ പ്ലെയേഴ്സ് ഇഞ്ചുറി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡയറ്റ് നമ്മൾ മുമ്പ് കഴിക്കുന്ന അതേ ഡയറ്റ് തന്നെ കഴിക്കണമെന്നുള്ളതാണ്. ഒരിക്കലും അത് പാടില്ല. കാരണം നമ്മൾ ഒരു ഇഞ്ചുറി പീരീഡ് ആണെങ്കിൽ നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു എലൈറ്റ് ഫുട്ബോൾ പ്ലെയർ കഴിക്കേണ്ട ഡയറ്റ് ഫോളോ ചെയ്യണമെന്നില്ല. നമ്മൾ ഒരുപാട് ഡയറ്റിനെ പറ്റിയുള്ള ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈവൻ 4000 മുകളിലാണ് ഒരു എലൈറ്റ് പ്ലെയർ കഴിക്കുന്ന കലോറിയുടെ അളവ്. അതായത് ഒരു എക്സലന്റ് മാച്ച് അല്ലെങ്കിൽ ഒരു ഹൈ പെർഫോമൻസ് മാച്ച് കളിക്കുന്ന ഒരു എലൈറ്റ് പ്ലെയേഴ്സിൻ്റെ കലോറി അബവ് 4000 ആണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ ഇഞ്ചുറി ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇഞ്ചുറി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കലോറി കുറച്ച് കുറയ്ക്കുക. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടാവും. നമ്മുടെ വൈറ്റമിൻസും മിനറൽസും ബി കോംപ്ലെക്സും ഒക്കെയുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ അന്ന് ആ സമയത്ത് ഇഞ്ചുറി ആവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കലോറി കുറച്ച് കുറയ്ക്കുക. എന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് റിക്കവറി എന്നുള്ളതല്ല, നമ്മളെ ഫാറ്റ് അക്യുമുലേഷൻ കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് കലോറി നമുക്ക് മോണിറ്റർ ചെയ്ത് കഴിക്കാം. അതൊരു 2000 to 2400 കലോറിക്ക് ഇടയ്ക്ക് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈവൻ ബിറ്റ്വീൻ 2000 നമുക്ക് മതിയാവും. അപ്പോൾ ആ ഒരു കലോറി ഡയറ്റ് നമ്മൾ എല്ലാ പ്ലെയേഴ്സും ഫോളോ ചെയ്യുന്നതാണ്. പലപ്പോഴും ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ ഒരു വീക്ക്നെസ് തന്നെയാണ് ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത്. ഈ പൊതിച്ചോറ് എനിക്കും വളരെ താല്പര്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പൊതിച്ചോറ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കലോറി കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ കഴിക്കാം. കാരണം പല പ്ലെയേഴ്സിൻ്റെ ഡയറ്റ് ഞാൻ പറഞ്ഞ ഇഞ്ചുറി സമയത്ത് നമ്മൾ നേരെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് 300, 400, 500 കലോറി നമ്മൾ കട്ട് ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നും ലഞ്ചിൽ നിന്നും ഡിന്നറിൽ നിന്നും ഒക്കെ. അപ്പോൾ നമുക്ക് ഈ പൊതിച്ചോറിൻ്റെ വിശേഷത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം. അപ്പോൾ നമ്മുടെ പൊതിച്ചോറിൽ അതിവിശാലമായ ഒരു പൊതിച്ചോറാണ്. അപ്പോൾ ആ പൊതിച്ചോറിനകത്ത് നമ്മൾ ആ മുട്ടയുണ്ട്, 2 ഫിഷ് ഫ്രൈ ഉണ്ട്, നല്ല നെയ്ച്ചാളയാണിത്, ഒപ്പം ഫിഷ് കറിയുണ്ട്, ചമ്മന്തിയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇഞ്ചുറി ആകുന്ന സമയത്താണെങ്കിൽ നമുക്കിതിനകത്ത് ഓൾറെഡി പ്രോട്ടീൻ കണ്ടൻറ് ഉണ്ട്. പ്രോട്ടീൻ മുട്ടയുണ്ട്, പൊരിച്ചമീനുണ്ട്, മീൻകറിയുണ്ട്. അപ്പം ഈ മൂന്നെണ്ണവും പ്രോട്ടീനാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇഞ്ചുറി ആകുന്ന സമയത്ത് ഒരുപാട് കലോറി നമുക്ക് ഒഴിവാക്കാൻ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, അതായത് ഈ ചോറ് കുറച്ച് അങ്ങ് മാറ്റുക. അതാ നമുക്കറിയാം ഈ കാർബ്സ് കുറയും കുറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആകും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള മീനുണ്ട്, മുട്ടയുണ്ട്, അടിപൊളി മുട്ടയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, മീൻ കറിയുണ്ട്. ശരിക്കും ഇത്രയും മതി, വിശാലമായിട്ടും ഒരു ഗുണമാണ്. അപ്പോൾ അതിനാ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം, നമ്മൾ ഇഞ്ചുറി ആയ സമയത്ത് നമുക്ക് ആ ഡയറ്റ് കണ്ട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് കുറച്ച് ചോറങ്ങ് മാറ്റുക. ചോറങ്ങ് മാറ്റുമ്പോൾ നമുക്കൊരു വിശാലമായ ഡയറ്റായി മാറും. കാരണം അപ്പോൾ നമുക്ക് നമ്മുടെ ഫാറ്റ് അക്യുമുലേഷൻ, ബോഡിയിലുണ്ടാകുന്ന ഫാറ്റ് ഡെപ്പോസിറ്റ്സ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ ഈ പൊതിച്ചോറിനെ പറ്റി പറയാനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ പ്ലെയേഴ്സ് ഒരുപാട് ചോറ് കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായ ബാലൻസ് ആയിട്ട് തീർച്ചയായിട്ടും വേണം. അതിനകത്ത് കാർബ്സ് വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, ഇതെല്ലാം വേണം. ഇതെല്ലാം നമ്മുടെ ബാലൻസ് ഡയറ്റ് ആണ്. പക്ഷേ അതിനൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇതിനകത്തുള്ള പ്രോട്ടീൻ അളവ് കൂട്ടിക്കൊണ്ട് നമുക്ക് ഈ കാർബ്സ്, അതായത് എക്സ്ട്രാ കാർബ്സ് വരുന്നത് കുറയ്ക്കാനായിട്ട് ഇതിന് ചോറ് കുറച്ച് കുറച്ചിട്ട് നമുക്കിത് യൂട്ടിലൈസ് ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇഞ്ചുറി ആവുന്ന സമയത്ത് നമ്മുടെ കലോറി എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അത് ഇതിൻ്റെ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ഫീൽഡിലേക്ക് തിരിച്ചൊരു എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ മറിച്ച് ഒരുപാട് ഫാറ്റ് ഡിപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ഫിറ്റ്നസ് വീണ്ടും എടുത്തിട്ട് മാത്രമേ നമുക്ക് ട്രെയിൻ സ്റ്റേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. തീർച്ചയായിട്ടും നമ്മൾ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫുഡ് നമ്മൾ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അത് കൃത്യമായിട്ട് കലോറി കണക്കാക്കണം. നമുക്ക് 11 മണിക്ക് നമ്മുടെ ഡേറ്റ്സ് നമുക്ക് തീർച്ചയായിട്ടും കഴിക്കാവുന്നേ ഉള്ളൂ. അതായത് നല്ലൊരു എനർജി ഗിവിങ് ഫുഡാണ്. അതായത് ഒരു വൈറ്റമിൻസ്, മിനറൽസ്, എല്ലാ പ്രോട്ടീൻസും എല്ലാം അടങ്ങിയ ഒരു ഫുഡാണ് ഡ്രൈ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, നമ്മുടെ ഇഞ്ചുറി ആകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഡയറ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, കലോറി കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് തിരിച്ച് ട്രെയിനിങ് പ്ലാനിൽ ട്രെയിനിങ് സെഷനിൽ വളരെ എളുപ്പത്തിൽ വരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും ഫാറ്റ് ഡെപ്പോസിറ്റിലേക്ക് പോകും, ആ ബോഡി വെയ്റ്റ് കൂടും, പിന്നെയും നമുക്ക് ട്രെയിൻ ചെയ്യാൻ പാടായിരിക്കും. ചിലപ്പോൾ നമ്മൾ 1.5 മാസം ചിലപ്പോൾ പ്ലെയേഴ്സ് ഇഞ്ചുറി ആയിട്ടിരിക്കാറുണ്ട്. അത് ഫ്രാക്ചർ ആണെങ്കിൽ അങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പൊതിച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ പ്ലെയേഴ്സിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഇഞ്ചുറി ആയിരിക്കുമ്പോൾ നമ്മളെ കലോറി കാൽക്കുലേറ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇനിയും ഡയറ്റും ഒക്കെ ആയിട്ട് വരുന്ന വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മനീഷ് ശശി. താങ്ക് യു.